വിശ്രമ ചികിത്സയ്ക്ക് ശേഷം മോഹൻലാൽ ഇന്നോ നാളെയോ മടങ്ങുന്നു. മോഹൻലാലിന് കൂടെ മുതൽ മുടക്കുള്ള ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം ഇന്നോ നാളെയോ മടങ്ങിയേക്കാം. സൂപ്പർ താരം തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടെ പ്രശസ്തമായ ഗുരുകൃപ ഹെറിറ്റേജ് ചികിത്സാ കേന്ദ്രത്തിലാണ് ഉള്ളത്. പൂനുള്ളിമനയുടെ അടുത്താണ് ഈ ആയുർവേദ ഹോസ്പിറ്റൽ. മേജർ രവിയുടെ 1971 ബിയോണ്ട് ദി ബോർഡർ എന്ന ചിത്രം പൂർത്തിയാക്കിയ ശേഷം ലാൽ ജോർജിയയിൽ നിന്നും നേരെ ഗുരുകൃപയിലെത്തി ചികിത്സയ്ക്ക് പ്രവേശിക്കുകയായിരുന്നു എന്ന ആരോപണം തികച്ചും സത്യത്തിന് നിരക്കാത്തതാണ്. ഉണ്ണിയേട്ടൻ എന്ന് വിളിപ്പേരുള്ള ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയാണ് ആയുർവേദ ഹോസ്പിറ്റലിലെ പ്രധാന ഡോക്ടർ. ആറാൻ തമ്പുരാന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു ഉണ്ണികൃഷ്ണൻ ഡോക്ടർ. അദ്ദേഹത്തിന്റെ കൂടെ 35 കൊല്ലത്തോളം പ്രവർത്തിച്ച പാരമ്പര്യവും അദ്ദേഹത്തിനുണ്ട്. തിരുവോണത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് ലാലേട്ടൻ ചികിത്സയ്ക്ക് പോയത്. ഓണപ്പരിപാടിയുടെ ഷൂട്ട് കഴിഞ്ഞ് ആന്റണി പെരുമ്പാവൂരിന്റെ മകളുടെ നിശ്ചയവും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയത്. അവിടുത്തെ കാര്യങ്ങൾ ലാലേട്ടൻ പങ്കുവെക്കുന്നത് മനോഹരമാണ്. അണ്ണാന്മാരും മയിലും ഓടി നടക്കുന്ന മുയലുകളും, ഇങ്ങനെ പോകുന്നു ലാലേട്ടൻ്റെ വിശേഷങ്ങൾ. തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളായ രജനീകാന്ത്, അജിത്ത് തുടങ്ങിയ പല പ്രമുഖരും ചികിത്സ തേടി വരുന്നതും ഇതേ സ്ഥലത്താണ്, തൃശൂർ ആയുർവേദ ജില്ലയിലെ പെരിങ്ങോട്ടെ പ്രശസ്തമായ ഗുരുകൃപ ഹെറിറ്റേജ്. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ലാലിന്റെ അടുത്ത ചിത്രമെന്നാണ് സൂചന. തെന്നിന്ത്യൻ സൂപ്പർ നായിക ഹൻസികയാണ് ലാലിന്റെ ചിത്രത്തിലെ നായിക എന്നാണ് വെപ്പ്. തമിഴിലെ താരം വിശാലും അഭിനയിക്കുന്നു ഈ ചിത്രത്തിൽ. പുലിമുരുകനേക്കാളിലും കരുത്തനായിട്ടായിരിക്കും മോഹൻലാൽ എത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ ഇനി പറഞ്ഞാലും ദൃശ്യം 2 ആണ് ലാലേട്ടന്റെ അടുത്ത പടം. ആൾക്കാരധികം ചെല്ലാത്ത തരത്തിൽ നിയമം പാലിച്ചാണ് ഷൂട്ട്. എന്തായാലും താരരാജാവിന്റെ വരവിനായി കാത്തിരിക്കുന്നു ഓരോ മലയാളിയും.